ഫക്രുദ്ദീൻ അലി, അതായത് രാജ്യദ്രോഹമാണ് വി മുരളീധരൻ ആദ്യം പറഞ്ഞ പ്രതികരണമാണ്. ജലീലിന്റെ പരാമർശം രാജ്യദ്രോഹപരമാണ് എന്നുള്ള പരാമർശം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്. അത് ബി ജെ പിയുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആധികാരികമായി ദേശീയ വിഷയങ്ങൾ പറയേണ്ട കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് പറയുന്നു വിഘടനവാദികളുടെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന്. നമുക്കറിയാം, അതായത് ഈ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കെ ടി ജലീൽ ഇന്ത്യയുടെ ഒരു ഭൂപടം വരച്ചു വെച്ച അതിൽ ഈ പറയുന്ന ആസാദ് കാശ്മീർ അടയാളപ്പെടുത്താൻ കഴിയുമോ? ഇല്ല, അദ്ദേഹത്തിന് കഴിയില്ല. ഈ ഈ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗമില്ലാത്ത ഇന്ത്യയുടെ ഒരു ഭൂപടം അദ്ദേഹത്തിന് വരയ്ക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് പൊതുസമക്ഷം കാണിക്കാൻ കഴിയുമോ? ഇല്ല. അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പമാണ്. അതിനെതിരായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരായ ശബ്ദമുയർത്തുന്നത് അതിനെതിരായ ആശയ ധാരകളെ വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒക്കെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ബി ജെ പി അത് ഉന്നയിക്കുമ്പോൾ പോലും അതിലൊരു പഴുതു കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ജലീലിനും ജലീലിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇല്ലാതെ പോകുന്നു. അല്ല, ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പി അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് ഉന്നയിക്കുന്നതിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ, അദ്ദേഹത്തിൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ പോസ്റ്റും അതുപോലെ തന്നെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുന്നതിന് മുമ്പ് അടുത്ത പോസ്റ്റും അദ്ദേഹം പോസ്റ്റ് ഇട്ടതിന് ശേഷം വന്ന് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ പിന്നെ കൂട്ടി വായിക്കുമ്പോൾ അവർ അങ്ങനെ ഒരു എന്താണ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ ഉന്നയി കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവരെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സി പി എമ്മിനെ സംബന്ധിച്ചും സി പി എം അത് ഡിസ്റ്റൻസ് ചെയ്തു എന്നുള്ളതല്ല, ആരും ഇതുവരെ ന്യായീകരണ തൊഴിലാളികൾ ആരും ഇതിനൊന്നും ന്യായീകരിച്ച് എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ന്യായീകരിക്കുകയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എവിടെയും പോയി എന്താ വായി തോന്നി പിണറായിയുടെ തന്നെ തന്നെ ഒരു ഭാഷയെ പറഞ്ഞു വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ച് പറയുന്നവരായി ആയിരിക്കില്ല ഇവിടെ രാഷ്ട്രീയം നിർത്തും. അത് നമ്മുടെ ഈ വോട്ടേഴ്സ് തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഇവിടെയുള്ള ഒരു തരത്തിലുള്ള സെക്യുലർ ഫേബിക്കിനെയും കമ്മ്യൂണൽ ഇക്വിലിബ്രിയത്തെയാണ് തകർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് വെറുതെ യുവ മുസ്ലിം ക്രിസ്ത്യനോ ഹിന്ദുവോ വട്ടവർ, അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ആളെ നമ്മൾ ഇത്രയുള്ള ഒരാളെ ന്യായീകരിക്കാൻ ആരും എത്തിയില്ല എന്നുള്ളതൊന്നും ശരിയല്ല. ശ്രീ ഫക്രുദ്ദീൻ, സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയ വേട്ടയാടൽ നിരയാകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ കെ ടി ജലീൽ എന്നതടക്കമുള്ള കുറേ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയാതെ ഈ ഇൻവേർട്ടഡ് കോമയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് ധാരാളം കണ്ടെത്താൻ കഴിയും. അതായത് അതാണ് അടുത്ത കാര്യം. അതായത് ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആരാണ്? സി പി എം പ്രധാനപ്പെട്ട ആളുകൾ എന്നാണ് എത്ര സമയം കഴിഞ്ഞത്? അവരത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ശ്രീ ഫക്രുദ്ദീൻ, അതായത് നമുക്ക് ഇന്നലെയും നമ്മൾ ആ ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത് ഒരു എതിർ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വെക്കുന്ന ഒരാളാണ് എങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ കൂടെ ശ്രീ എസ് സുരേഷ് ഉണ്ട്, ശ്രീ എസ് സുരേഷ് ആണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എങ്കിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ടോ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കട്ടെ, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയെങ്കിൽ ഇത്രയധികം ഈ കാലതാമസത്തിൻ്റെ ഒരു ജനറോസിറ്റി അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ന്യായീകരിക്കണ്ടേ? ഇപ്പോൾ സി പി എം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിമർശന അവർക്ക് വിമർശിക്കാൻ താല്പര്യമുള്ളൊരു വിഷയമാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു കാലതാമസം കെ ടി ജലീലിന് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു പരിരക്ഷ എങ്ങനെയാണ്? ഒരു കാര്യത്തിലേ ഉള്ളൂ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം 100% വിഷയം വന്നല്ലോ, അത് ഒരു വലിയ ഒരു ഇന്റർനാഷണൽ വിഷയമായി വരുന്നവരെ തന്നെ വലിയ പ്രധാനപ്പെട്ട ആരും അതിന് തള്ളി പറഞ്ഞു നമ്മൾ കേട്ടില്ല. അതല്ല, നെഗറ്റീവായിട്ട് കമൻറ്റ് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ അന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഉണ്ട്, അത് കൃത്യമായിട്ട് പറയാമായിരുന്നു. പിന്നെ ഈ ഇടതുപക്ഷത്തിന് എം എൽ എ അല്ലേ എന്നുള്ള ഒരു പരിഗണന ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ പല ആളുകളോട് സംസാരിച്ച് പലർക്കും ശക്തമായ അമർഷമുണ്ട്, പക്ഷേ അതവർ പറയുന്നില്ല. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, അതിപ്പം സി പി എം ആയാലും ബി ജെ പി ആണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കണം. സീറോ ടോളറൻസ് ആയിരിക്കണം, സീറോ ടോളറൻസ് കാണിക്കണം. സീറോ ടോളറൻസ് എന്തുകൊണ്ടായിരിക്കും ജലീലിനോടില്ലാത്തത്? മുന്നണി അല്ല, മുന്നണിയുടെ എം എൽ എ ആയതുകൊണ്ടായിരിക്കാം ഇത് വൈകി മാത്രം ഒരു പരാമർശം വന്നത്. സജി ചെറിയാൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. സജി ചെറിയാൻ്റെ വിഷയം എങ്ങനെ വന്നത്? ഏതാണ്ട് അത് ആ രീതിയിൽ കൃത്യസമയത്ത് വന്നു, കുറച്ച് കഴിഞ്ഞ് ലാഗ് ചെയ്തു. അല്ല, ഞാൻ ആ കാലഘട്ടം തൊട്ടടുത്ത് നമ്മുടെ മുന്നിൽ എങ്ങനെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായ ഒരു പരാമർശം വന്നപ്പോൾ അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് കൃത്യമായി നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമുണ്ട്.
അതിന് തൊട്ട് പിന്നാലെയാണ് കെ ടി ജലീലിന്റെ പരാമർശം വരുന്നത്. ഇപ്പോൾ കെ ടി ജലീൽ സി പി എമ്മിന്റെ എം എൽ എ അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പരിരക്ഷയുടെ പരിധി കൂടുകയാണ് ചെയ്യുന്നത്, അല്ല എന്നാണ് നമ്മൾ സാധാരണ ബുദ്ധിയിൽ മനസ്സിലാകുന്നത്. പക്ഷേ അല്ല. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇ പിയുടെ ഉദാഹരണം വരുന്നുണ്ട്. ഇ പിയേക്കാൾ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ പരിരക്ഷ കിട്ടിയത് കെ ടി ജലീലിനാണ്. അപ്പോൾ ജലീലിന് ഈ സമയത്തും ആ പരിരക്ഷ കിട്ടുന്നുണ്ട്. എന്തിന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞില്ല? അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമ്മൾ ഇതിൻ്റെ പ്രതികരണവുമായി വിളിക്കുമ്പോൾ അവരെ ഒന്നും വായിച്ചില്ല, പഠിച്ചില്ല. പി രാജീവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരാൾക്കു പോലും ഇതിനെ വിശദീകരിക്കാൻ കെ ടി ജലീലിനെ കേൾക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കാം? അല്ലെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏത് അളവ് പോലും വെച്ചാൽ ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യമല്ല അത്. പിന്നെ അതല്ല ഇതിൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു ആറ്റു നോക്കിട്ട് കിട്ടിയതാണ് മലബാറിൽ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഒരു എൻട്രി. ആ എൻട്രി പോസിബിൾ ആക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഈ കെ ടി ജലീൽ. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സാവകാശം വന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കയ്യിലുള്ളത് പോകാൻ മുകളിലുള്ള കിട്ടാതിരിക്കാനൊരു സാധ്യതയുണ്ട്.